മോൻസൺ മാവുങ്കൽ പ്രതിയായ പോക്സോ കേസിൽ വിധി ഇന്ന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസായിരുന്നു മോൻസനെതിരെ കേസെടുത്തത് പുരാവസ്തു തട്ടിപ്പ് വീരൻ പറയുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് പോലീസായിരുന്നു മോൻസിനെതിരെ കേസെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിനാസ്പദമായ സംഭവം തുടർ വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്ത് കലൂരിലെ വീട്ടിൽ വെച്ച് ജീവനക്കാരിയുടെ മകളെ പീഡിപ്പിച്ചതായാണ് കേസ് പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് സംഭവം കുട്ടിയെ ഒന്നിൽ കൂടുതൽ തവണ പീഡിപ്പിച്ചതായിട്ടായിരുന്നു പരാതി കലൂരിലെ വീടിന് പുറമെ കൊച്ചിയിൽ തന്നെയുള്ള മറ്റൊരു വീട്ടിൽ വെച്ചും പീഡനമുണ്ടായി പുരാവസ്തു തട്ടിപ്പ് കേസിൽ രണ്ടായിരത്തി ഒന്നിൽ മോൺസൺ അറസ്റ്റിലായ ശേഷമാണ് പെൺകുട്ടിയുടെ അമ്മ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് മോൺസനെ ഭയന്നിട്ടാണ് പരാതി നൽകാതിരുന്നതെന്ന് പെൺകുട്ടിയുടെ അമ്മ പോലീസിന് മൊഴി നൽകിയിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് എറണാകുളം പോക്സോ കോടതിയിൽ കേസിന്റെ വിചാരണ ആരംഭിച്ചത് സാമ്പത്തിക ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും പോക്സോ കേസിൽ മാവുങ്കലിന് ഒരു വർഷമായി ജാമ്യം കിട്ടിയിരുന്നില്ല ജനം കൊച്ചി വിവരങ്ങൾ നൽകാൻ രേഷ്മയുണ്ട് രേഷ്മ ആ മോൻസൺ മാവുങ്കൽ പ്രതിയായ പോക്സോ കേസിലെ നിർണായക വിധി ഇന്ന് വരാനിരിക്കുകയാണല്ലോ എന്താണ് കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി പോക്സോ കേസിലെ വിധിയാണ് മോൺസിൽ മാവങ്കലിന് പ്രതിയായിട്ടുള്ള പോക്സോ കേസിലെ വിധിയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് പതിനൊന്ന് മണിക്ക് പുറപ്പെടുവിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച വിചാരണ പൂർത്തിയായിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഈ കേസിന്റെ വിചാരണ എറണാകുളം പോക്സോ കോടതിയിൽ ആരംഭിച്ചത് പ്രധാനമായിട്ടും ഈ പരാതിയിൽ ഉന്നയിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ു എന്നുള്ളതാണ് മോൻസൻ ബാബുവിനെതിരായിട്ടുള്ള കേസ് മോൺസന്റെ ജോലിക്കാരി അതായത് മോൺസന്റെ വീട്ടിലെ ജോലിക്കാരിയുടെ മകളാണ് പെൺകുട്ടി പഠനം വാഗ്ദാനം ചെയ്തുകൊണ്ട് അതായത് തുടർ വിദ്യാഭ്യാസത്തിന് വാഗ്ദാനം നൽകിയും ഒപ്പം തന്നെ വിവാഹ വാഗ്ദാനം നൽകിയുമാണ് മോൺസൺ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുരാവസ് തട്ടിപ്പ് കേസിൽ മോൻസൻ അറസ്റ്റിലായ ശേഷമാണ് ഈ പോക്സോ കേസ് സംബന്ധിച്ചുള്ള പരാതി ഉയരുന്നത് ഈ പെൺകുട്ടിയുടെ അമ്മ ഇത് സംബന്ധിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത് ഈ മോൻസിനെ ഭയന്നിട്ടാണ് ഇത്രനാളും ഈ പരാതിയുമായിട്ട് മുന്നോട്ട് വരാഞ്ഞത് എന്നുള്ളതായിരുന്നു ആ പെൺകുട്ടിയുടെ അമ്മ പോലീസിന് നൽകിയ മൊഴി ക്രൈംബ്രാഞ്ച് നൽകിയ കുറ്റപത്രത്തിൽ മോൻസിനെതിരായിട്ടുള്ള കൃത്യമായിട്ട് തെളിവുകൾ ഉണ്ടെന്നും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പല തവണ കലൂരിലെ വീട്ടിൽ വെച്ച് മോൺസൻ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് കൊച്ചിയിലെ തന്നെ മറ്റൊരു വീട്ടിൽ വെച്ചും ആ പീഡനമുണ്ടായി എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് മോൻസിന്റെ വീട്ടിലെ ജീവനക്കാരടക്കം ഏകദേശം മുപ്പത്തിയാറ് സാക്ഷികളാണ് ക്രൈംബ്രാ കോടതി നൽകിയിട്ടുള്ള കുറ്റപത്രത്തിൽ ഉള്ളത് എന്തായാലും നേരത്തെ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മോങ്കലിന് ജാമ്യം ലഭിച്ചിരുന്നു പക്ഷേ ഈ ഒരു വർഷത്തോളമായിട്ട് പോക്സോ കേസിൽ ജാമ്യം കിട്ടിയിരുന്നില്ല ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു എന്തായാലും നിലവിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പതിനൊന്ന് മണിക്ക് വിധി പ്രസ്താവിക്കുന്നത് ഇപ്പോൾ നിലവിൽ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് ഈ പോക്സോ കേസിലെ നിർണായക വിധി ഇന്ന് കോടതി പുറപ്പെടുവിക്കാനിരിക്കുന്നത്